നമസ്തേ സുഹൃത്തുക്കളെ, സംഘപരിവാറുകാരനെ കൊല്ലാൻ വരുന്നേ എന്ന നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ വിജയകരമായി അവതരിപ്പിച്ചുകൊണ്ട് അന്തംഗമികളുടെ നിർത്താതെയുള്ള കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ശ്രീ സുനിൽ പി ഇളയടത്തിന്റെ ശബരിമല യുവതി പ്രവേശനവും കേരള നവോത്ഥാനവും എന്ന 2 മണിക്കൂറോളം നീളമുള്ള ഒരു നെടുനെടുങ്കൻ പ്രഭാഷണത്തിന്റെ ചെറിയൊരു മറുപടിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, 2 മണിക്കൂറോളം സംസാരിക്കാൻ മാത്രം എന്തിരിക്കുന്നു ചേട്ടാ ഈ വിഷയത്തിലെന്ന്. നിങ്ങൾ ആ വിഷയത്തിന്റെ തലക്കെട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശബരിമല യുവതി പ്രവേശവും കേരള നവോത്ഥാനവും, ഈ അലുവയും മീൻചാറും അല്ലെങ്കിൽ ഏത്തപ്പഴവും പോത്തിറച്ചിയും എന്നൊക്കെ പറയുന്നത് പോലെ പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങളെ കൂട്ടിക്കെട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഫെവിക്കോളുമായിട്ട് മുന്നോട്ട് വന്ന് പരിശ്രമിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ എടുത്തുതന്നിരിക്കും. ഈ ഒരു മാജിക് കാണിക്കുവാനായി സുനിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് വെറും 3 പണിയായുധങ്ങൾ മാത്രമായിട്ടാണ്. ഒന്ന്, ഈ കേസിൽ വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത ചില വസ്തുതകൾ. 2, നമ്മളെല്ലാവരും ഓൾറെഡി തന്നെ പൊളിച്ചടുക്കി കഴിഞ്ഞ ചില പെരും നുണകൾ. 3, കേൾവിക്കാരെ കൺഫ്യൂഷൻ അടിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പല നിറത്തിലും തരത്തിലുമുള്ള ചില പുകമറകൾ. ഈ 3 ഐറ്റംസുമായിട്ടാണ് സുനിൽ കടന്നു വന്നിരിക്കുന്നത്. ഇത് വെച്ച് പുള്ളി എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അദ്ദേഹം എടുത്തു കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുമതത്തിൽ ആചാരങ്ങൾ പലതും ഇതിനു മുമ്പ് തന്നെ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ശരിയാണ്, പക്ഷെ അതെല്ലാം ദുരാചാരങ്ങളല്ലേ ചേട്ടാ എന്ന് നമ്മൾ എടുത്തടിച്ചതുപോലെ തന്നെ ചോദിക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ഉടനെ തന്നെ നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അവ നല്ല ആചാരങ്ങളായിരുന്നുവെന്നും നിരോധിച്ചതിന് ശേഷം മാത്രമാണ് അവ ദുരാചാരങ്ങളായി നമ്മൾ സമ്മതിച്ചതെന്നും തമാശ രൂപേണ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇത് വെറും ഒരു തമാശയല്ല. കേൾവിക്കാരെ വഴിതെറ്റിക്കാനുള്ള സുനിലിന്റെ ആദ്യത്തെ സൈക്കോളജിക്കൽ ഒരു മൂവ് ആണ് ഇത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ തന്നെ 2-3 ആചാരങ്ങളൊക്കെ നമ്മൾ പണ്ടേ പരിഷ്കരിച്ചതാണല്ലോ, അപ്പൊ നമുക്ക് കിട്ടിയത് നവോത്ഥാനമാണല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ 5-6 കൂടെ അങ്ങ് പരിഷ്കരിച്ചുകൂടെ എന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ട് പുള്ളിക്കാരന്റെ പോക്ക്. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ തന്നെ ഒരു പ്രാവശ്യം പണ്ടം കണ്ട ചക്ക വീണ ഒരു മുയൽ ചത്തെന്ന് കരുതി പിന്നെയും പിന്നെയും ചക്കയിട്ടാൽ അതെല്ലാം നവോത്ഥാനമായിക്കൊള്ളണമെന്നില്ല എന്ന് നമ്മൾ പറയും. ഇപ്പൊ ഇംഗ്ലീഷിന് ഈ ചക്കയുടെയും മുയലിന്റെയും കഥയുടെ പേരാണ് ഫോൾട്ടി ജനറലൈസേഷൻ, അതായത് വളരെ തെറ്റായ ഒരു സാമാന്യവൽക്കരണം. ഇപ്പൊ തന്നെ ഒരാചാരം അത് നമ്മൾ തിരുത്തണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ഒരു ബന്ധവുമില്ലാത്ത പഴയ ആചാരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നൊക്കെ പഠിക്കുകയോ പ്രസംഗിക്കുകയോ മറ്റുള്ളവരോട് സംവദിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം. നേരെ മറിച്ച് ഈ ആചാരം അതിന്ന് തുടർന്നുകൊണ്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, ഈ ആചാരം നിർത്തുകയാണെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഈ ഒരു മാറ്റത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഈ മാറ്റം നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം ആർക്കൊക്കെയായിരിക്കും ലഭിക്കുന്നത്, ഈ ഒരു മാറ്റം നേടിയെടുക്കാനായി സമൂഹം എത്രമാത്രം മെനക്കെടേണ്ടി വരും, എത്രമാത്രം പണം ചെലവ് വേണ്ടി വരും എന്നൊക്കെയുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾക്ക് കുത്തിയിരുന്ന് ശരിയുത്തരം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആചാരം പരിഷ്കരിക്കണോ അതോ അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോകണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 2 മണിക്കൂറോളം വൃഥാ ചെലവാക്കിക്കളഞ്ഞ സുനിൽ തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ശരിയായ ഉത്തരങ്ങൾ നൽകുന്നതോ പോകട്ടെ, ശരിയായ ചോദ്യങ്ങൾ പോലും ചോദിക്കുവാനുള്ള കഴിവ് പ്രകടിപ്പിക്കാത്ത, 21-ാം നൂറ്റാണ്ടിലെ ആശയങ്ങളെ കുറിച്ചൊന്നും ഒന്നും മിണ്ടാത്ത, ഏതൊരു വിഷയമെടുത്താലും ഇപ്പോഴും ജാതീയതയും ബ്രാഹ്മണ്യവും സവർണ മേൽക്കോയ്മയും എല്ലാം കുത്തിത്തിരികി അവിയിൽ വിരുവത്തിലാക്കി വച്ച് വിളമ്പുന്ന സുനിലിനെ പോലെയുള്ള ബുദ്ധിജീവികളാണ് ഇന്നത്തെ കേരളത്തിന്റെ ഭൗതിക മണ്ഡലം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ ശാപം. ഇപ്പൊ തന്നെ 2-3 ആചാരങ്ങളെല്ലാം നമ്മൾ പരിഷ്കരിച്ചു കഴിഞ്ഞതാണല്ലോ, പിന്നെ 5 കൂടെ അങ്ങ് പരിഷ്കരിച്ചുകൂടെ എന്നൊക്കെ പൊതുജനമധ്യത്തിൽ കയ്യടി നേടുവാനായി മാത്രം കെട്ടിഘോഷിക്കാൻ
തക്ക ഒരു മണ്ഡലോ ശുദ്ധനോ ആയ ആളാണോ സുനിൽ എന്നുള്ള ചോദ്യം നമുക്ക് ന്യായമായും തോന്നാം. അവിടെയാണ് അത് ടോട്ടലി തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സുനിലിന്റെ ബുദ്ധിശക്തി മനസ്സിലാക്കുവാനായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന, അവലോകനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചില ആചാരങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന്, ഷർട്ടിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറി പോവുക, അല്ലെങ്കിൽ വലിയ സൗണ്ട് ഒന്നും കേൾക്കാതെ വെടിവെക്കുക എന്നിങ്ങനെയുള്ള ആചാരങ്ങളിലൊന്നും അല്ല അദ്ദേഹത്തിന് താല്പര്യം. മറിച്ചോ, സതി, ക്ഷേത്രപ്രവേശന നിഷേധം, തൊട്ടുകൂടായ്മ, അയിത്തം, മാറുമറച്ചു കൂടായ്മ ഇത്യാദിയായുള്ള ആചാരങ്ങളിലേക്കാണ് സുനിൽ തന്റെ മുഴുവൻ അവകലനവും കേന്ദ്രീകരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ വിജയവും. അതിലൂടെ അദ്ദേഹം വെറുമൊരു തെറ്റ് വരുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹം തന്റെ രണ്ടാമത്തെ, അതായത് ഫോൾട്ടി ജനറലൈസേഷന് ശേഷം തന്റെ രണ്ടാമത്തെ ഒരു ലോജിക്കൽ ഫാലസി, അതായത് ഒരു കപട യുക്തിയുമായി മുന്നോട്ട് വരികയാണ്. അതാണ് ഈ അപ്പീൽ ടു ഇമോഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കിതറിയാം, ഈ നോട്ട് നിരോധനത്തിനെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു അന്തംഗമ്യമായി സംസാരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. അത് നോട്ട് മാറി എടുക്കുവാനായി വളരെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോകാനായി കുളിമുറിയിലേക്ക് പോകുന്ന അമ്മാവൻ അവിടെ വഴുതി വീഴുകയും കാലൊളുക്കുകയും ഒക്കെ ഉള്ള ഒരു ദുരന്ത കഥ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നോട്ട് നിരോധനം എന്നുള്ള കാര്യത്തിനെ കുറിച്ചെല്ലാം മറന്ന് ആ അമ്മാവന്റെ വിഷമങ്ങളും അദ്ദേഹത്തോടുള്ള സാവധാവുമായിരിക്കും നമ്മുടെ മനസ്സ് മുഴുവൻ. അത് എല്ലാം വരുത്തി വച്ച മോദിജിയോടുള്ള ദേഷ്യവും, അങ്ങനെ സമൂഹത്തിലെ സാധാരണക്കാരുടെ നട്ടലൊടിച്ചില്ലെങ്കിലും അവരുടെ കാലെങ്കിലും ഉളുക്കുവാൻ പോകുന്ന രീതിയിലുള്ള വളരെ ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ജനവിദ്രോഹപരമായ നടപടികളിലൊന്നായി നോട്ട് നിരോധനം നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തപ്പെടും. അങ്ങനെയാണ് ഈ ഒരു അപ്രോച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ അധകൃതർ പണ്ട് നൂറ്റാണ്ടുകൾ തൊട്ടേ അനുഭവിച്ചു വരുന്ന യാതനകളും പീഡനങ്ങളും ഒക്കെ അതിന്റെ കഥകൾ കേട്ടാൽ ആരുടെയും കരൾ അലിഞ്ഞു പോകുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ശബരിമല യുവതി പ്രവേശനത്തിനും ഇതും തമ്മിൽ എന്തു ബന്ധം? കുച്ച് നഹി എന്നുള്ളതാണ് പരമസത്യം. മാത്രവുമല്ല, ഈ ആചാര പരിഷ്കരണങ്ങളിലൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരുവിധ റോളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും അതൊക്കെ മറച്ചുവെച്ച് തന്റെ കമ്മ്യൂണിസ്റ്റ് പശുവിനെ ഈ നവോത്ഥാന കുറ്റിയിൽ തന്നെ പിടിച്ചു കെട്ടുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മുടെ സുനിൽ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് എന്ന് അദ്ദേഹം വാല് കുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ഹിന്ദു സമുദായത്തില് തന്നെ പുരോഗമനവാദികളായ നേതാക്കളും ആചാര്യന്മാരും സമയോചിതമായ ഇടപെടലുകളിൽ കൂടി വളരെ ബുദ്ധിമുട്ടി തൂത്തെറിഞ്ഞ ചില തികച്ചും ദുരാചാരപരമായ ചില ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ആണ് ഈ നേരത്തെ സുനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവയുമായി ഈ ശബരിമല യുവതീ പ്രവേശനം കൂട്ടിക്കെട്ടുന്നതിലൂടെ ഇവ തമ്മിൽ ഒരു ഫോൾസ് ഇക്വലൻസ്, അതായത് ഒരു കപടമായ ഒരു തുല്യത ഉണ്ടെന്ന് വരുത്തി തീർക്കുക വഴി വായനക്കാരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് സുനിൽ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിശ്രമത്തിൽ അദ്ദേഹം വിജയിക്കുന്നതോടെ യുവതീ പ്രവേശനത്തിന് എതിരായി നിൽക്കുന്നവരെല്ലാം അയിത്തത്തെയും ജാതീയതയെയും തിരിച്ചു കൊണ്ടുവരാനായി പരിശ്രമിക്കുന്നവർ, കേരള സമൂഹത്തെ പിന്നോട്ടടിക്കുവാനായി പെടാപ്പാട് വിടുന്നവർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഇമേജ് ആയിരിക്കും അവർക്കുണ്ടാകുന്നത്. അതേസമയം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കോ നവോത്ഥാന നായകർ. അങ്ങനെ either you are with the terrorists or you are with us എന്നുള്ള, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ വെറുക്കപ്പെടേണ്ടവരാണ് എന്നുള്ള രീതിയിൽ അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് കൊണ്ടുവന്ന ഒരു ഫോൾസ് ഡൈക്കോട്ടമി, ഒരു കപടമായ ഒരു ദ്വന്ദ്വത്വം ആണ് സുനിൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലെ ഒരു മാസ്റ്റർ സ്ട്രോക്ക്. കാരണം അങ്ങനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുന്നതോടെ പിന്നെ ഈ ഒരു മാറ്റത്തെ എതിർത്ത് നിൽക്കുന്നവരെ അദ്ദേഹത്തിന് പരിഹസിക്കാം, കൊഞ്ചനം കുത്തിക്കാണിക്കാം, കളിയാക്കാം, അങ്ങനെ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം കത്തിക്കേറി പോകുന്നത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വേറൊരു വസ്തുത ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശബരിമലയിൽ തന്നെ പല ആചാരങ്ങളും നമ്മൾ പരിഷ്കരിച്ചിട്ടുള്ളതാണല്ലോ ഇതിനു മുമ്പേ, അപ്പോഴൊന്നും ഇല്ലാത്ത ചേതം ഇപ്പോഴെന്താ എന്നുള്ള ഒരു ചോദ്യം.
വളരെ ന്യായമായ ചോദ്യമാണ്. പക്ഷെ എന്നാലും ഈ ആചാര പരിഷ്കരണങ്ങളെല്ലാം ഇങ്ങനെ ആയിരക്കണക്കിന് പോലീസുകാരെ സന്നിധാനത്തോട്ട് കൊണ്ടുപോയി അവിടെ 144 പോലുള്ള യുദ്ധസമാന നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി ഭക്തരുടെ ദേഹത്ത് കുതിരയേറി നേടിയെടുത്തതല്ല ഈ പരിഷ്കാരങ്ങളൊന്നും. മറിച്ചോ, അയ്യപ്പ സമൂഹത്തിന്റെ പ്രതിനിധികൾ തന്നെ വിശ്വാസത്തിന്റെ വഴിയിലൂടെ ആലോചിച്ച് ആവിഷ്കരിച്ചെടുത്ത മാറ്റങ്ങളാണ് ഇക്കാര്യത്തിലെല്ലാം നമ്മൾ കണ്ടത്. ഇപ്പൊ ഈ ഒരു വ്യത്യാസം തന്നെ വെറും സാങ്കേതികത്വം മാത്രമല്ല എന്നുള്ളതും സുനിൽ വളരെ നന്നായി അറിയേണ്ട കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് അവഗണിച്ച് മുന്നേറുകയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോ നമ്മൾ ആചാരങ്ങളെ കുറിച്ചുള്ള ചില വസ്തുതകൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി വേറെ ഉള്ള കാര്യങ്ങൾ എല്ലാം കുറെ പെരും നുണകളാണ്, നമുക്കത് ഒന്നൊന്നായി എടുത്ത് ചർച്ച ചെയ്യാം. ആദ്യമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, ഈ ഒരു യുവതീ പ്രവേശന വിലക്ക് 27 or 67 വർഷങ്ങളുടെ വളരെ ചുരുങ്ങിയ ഒരു കാലപ്പഴക്കം മാത്രമേ അതിനുള്ള ഉള്ളൂ എന്ന് പറയുന്നതിലൂടെയാണ്. പക്ഷേ 1991 ഹൈക്കോടതി വിധി വിശ്വാസികൾക്ക് അനുകൂലമായത് തന്നെ ഈ ഒരു വിശ്വാസത്തിന്, ഈ ഒരു ആചാരത്തിന് 100 പഴക്കമുണ്ടെന്നും 1893 1901 പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂർ കൊച്ചി സർവേ ഓർമ്മക്കുറിപ്പുകൾ എന്ന രണ്ട് ഭാഗങ്ങളെ പ്രസിദ്ധീകരിച്ച വാർഡ് ലെഫ്റ്റനൻസ് വാർഡ് ആൻഡ് കോണർ എന്നിവർ പ്രസിദ്ധീകരിച്ച ബുക്കിൽ തന്നെ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതും ഇക്കാര്യം ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധി ന്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതും എല്ലാം സുനിൽ ഇവിടെ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ്. മാത്രമല്ല ഈ ആചാരത്തിന് പലതരത്തിലുള്ള ലംഘനങ്ങൾ നേരിട്ടിട്ടുള്ള കാര്യവും അദ്ദേഹം ഇവിടെ എടുത്തു കാട്ടുന്നു. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ദറ്റ് പ്രൂവ്സ് ദ റൂൾ. അതായത് നിയന്ത്രണങ്ങളുടെ സാന്നിധ്യം തെളിയിക്കുന്ന ചില അപവാദങ്ങൾ മാത്രമാണ് അത്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു മുനിസിപ്പൽ റോഡിലൂടെ 100 km വേഗതയിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു ഫ്രീക്കനെ കണ്ടാൽ ഉടനെ ആ ഒരു റോഡ് നാഷണൽ ഹൈവേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും അവിടുത്തെ വേഗപരിധി പുനർനിർണയിച്ച് എഴുതി വെക്കുകയും ചെയ്യുക അല്ല ചെയ്യുന്നത്. പിന്നെയോ അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു പെറ്റി ഫൈൻ ടിക്കറ്റ് കൊടുത്തുവിടും, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് വേറിട്ട രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നു? നമ്മൾ അത് ആലോചിക്കേണ്ടതാണ്. ഇനി വേറെ ഒരുപാട് നുണകൾ ഇവിടെ ഉണ്ടെങ്കിലും നമുക്കിനി പുകമറകളിലേക്ക് പോകാം. ആദ്യത്തതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ആയ ഒരു പുകമറയാണ് ആഗോള പ്രശസ്തരായ ചിന്തകരുടെയും ആചാര്യന്മാരുടെയും പേരുകളൊക്കെ ഈ ഒരു പ്രസംഗത്തിൽ പുട്ടിൽ പീനയിടുന്നത് പോലെ വാരിക്കോരി വിതറിയിട്ടുണ്ട് നമ്മുടെ സുനിൽ. വിക്കിപീഡിയയിലൊക്കെ ഇതിനെ ഈ നെയിം ഡ്രോപ്പിംഗ്, അതായത് പേര് വാരി വിതറൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വിവേകാനന്ദൻ കേരളത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ കുമാരനാശാൻ ആചാരങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ സുനിൽ പറയുമ്പോൾ ഇതൊക്കെ ശരിയായതുകൊണ്ട് ഈ മഹാത്മാക്കളൊക്കെ സുനിലിന്റെ കൂടെയാണെന്നും യുവതി പ്രവേശന വിഷയത്തിലുള്ള സുനിലിന്റെ നിലപാടിനെ അനുകൂലിക്കുന്നവരായിരിക്കും ഇവരെല്ലാം എന്നും കേൾവിക്കാരിൽ ഒരു മതിഭ്രമം ജനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സുനിൽ ഇവിടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ആവശ്യത്തിനായി മഹാത്മാഗാന്ധി, ബെട്രൻ റസൽ, അയ്യൻകാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നുവേണ്ട നമ്മുടെ കുട്ടികൾക്ക് ഏവർക്കും പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയുടെ അച്ഛനായ ചാച്ച നെഹ്റുവിന്റെ പേര് വരെ ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴക്കുന്നുണ്ട് നമ്മുടെ സുനിൽ. പക്ഷെ ഇവരാരും ശബരിമല യുവതി പ്രവേശനത്തിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അഥവാ ഇനി പറഞ്ഞാൽ തന്നെ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചെന്നിരിക്കട്ടെ, പോലീസ് ജാക്കറ്റും ഹെൽമറ്റുമായി 18-ാം പടി കയറുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഫെമിനിസ്റ്റുകളോട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം എന്ന ആപ്തവാക്യം ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷം ഉള്ള വിശ്വാസി സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം എന്തിന് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് അവരെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയായി വരെ ചിലപ്പോൾ ഗുരു പ്രവർത്തിച്ചെന്നിരുന്നേക്കാം. അവിടെയാണ് ആർഷഭാരതത്തിലെ യഥാർത്ഥ ബുദ്ധിജീവികളും നമ്മുടെ ഇന്നത്തെ നമ്മൾ കാണുന്ന ബുദ്ധിജീവികളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എല്ലാ കാര്യങ്ങളുടെയും സകല വശങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവർ ഒരു തീരുമാനമായി മുന്നോട്ട് വരികയുള്ളൂ, അതിന്റെ ഇംപ്ലിമെന്റേഷനായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ സഹാബ് പിണറായി ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടലൂത്തുകാരനായ സുനിൽ സഹാബ് ഉപദേശിക്കുന്നത് പോലെയോ
കാള പെറ്റെന്ന് കേട്ട ഉടനെ കയറുപെടുത്ത് ചില പോലീസുകാരുമായി ശബരിമലയിലേക്ക് വച്ചു പിടിക്കുന്ന ഒരു സമ്പ്രദായം അല്ല അവർ മുന്നോട്ട് വയ്ക്കുവാൻ സാധ്യതയുള്ളത്. അപ്പൊ അങ്ങനെ 18 അടവുകളും പയറ്റിയിട്ടാണ് നമ്മുടെ പൂഴിക്കടയിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് സുനിലിന്റെ. അതാണ് അഡ് ഹോമിനം അറ്റാക്സ്, അതായത് നമുക്ക് വാദമുഖങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ എനിക്കെതിരായ വാദമുഖങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുക എന്നുള്ള ഒരു ടെക്നിക്കുമായി സുനിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വളരെ വസ്തുതാപരമായ ചില കാര്യങ്ങളെ പഠിച്ച് ഉദാഹരണ സഹിതം തെളിവുകൾ സഹിതം നമ്മൾ വാദിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ചാണകം, ഭ്രൂണം, ശൂലം, ഗർഭം എന്നൊക്കെയുള്ള രീതിയിലുള്ള പദപ്രയോഗങ്ങളുമായി നമ്മളെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ചിലർ, സുനിലും ഇതുപോലെയുള്ള കടന്നാക്രമണങ്ങളാണ് ഈ പ്രസംഗത്തിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം തന്ത്രി കുടുംബത്തിനെതിരെ ആയാലും രാജകുടുംബത്തിനെതിരെ ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ആയാലും ഈവൻ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ വരെ കടന്നാക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് സുനിൽ. പക്ഷെ ഇതിനെല്ലാം മുകളിലായി ഒരു പ്രത്യേക പരിഗണന സുനിൽ നൽകിയിരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് തന്നെയാണ്. ഇപ്പം അവരുടെ പേരെടുത്ത് പറയാനുള്ള ധൈര്യമൊന്നും സുനിൽ കാണിച്ചിട്ടില്ലെങ്കിലും ഹിന്ദുത്വവാദികൾ എന്നുള്ള ഒരു പേര് ഉപയോഗിച്ചാണ് ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൽ സുനിൽ പൂന്തു വിളയാടിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഗാന്ധിവധം, വീർ സർവാർക്കർ കഥകൾ, അങ്ങനെ തൊട്ട് ഹിന്ദുത്വവാദികൾ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ എതിരാണെന്നും ഭരണഘടനയിൽ ജാതീയതയും ബ്രാഹ്മണ്യവും കുത്തി നിറയ്ക്കുവാനുള്ള നിരന്തര പരിശ്രമങ്ങളിലാണ് കാലാകാലമായി അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള പച്ച നുണകൾ തട്ടിവിടുകയാണ് സുനിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഈ പ്രസംഗത്തിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ശബരിമല വിഷയം തന്നെ കേരളത്തെ വർഗീയവൽക്കരിക്കാനും അതുവഴി ഉണ്ടാകുന്ന വിഭാഗീയത മുതലെടുക്കുവാനും വേണ്ടി മാത്രമായി സംഘപരിവാർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഒരു പരിപാടിയാണ് എന്നാണ് സുനിൽ വിലയിരുത്തുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം വളരെ ശാന്തവും സമാധാനവുമായി മുന്നോട്ട് പോയിരുന്ന കേരള സമൂഹത്തിൽ നമ്മുടെ നാട്ടിലെ പരമോന്നത കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി അതുവഴി നേടിയെടുത്തുന്ന ഒരു കോടതി വിധി എത്രയും പെട്ടെന്ന് മർക്കടമുഷ്ടിയോടെ അടിച്ചേൽപ്പിക്കുവാനുള്ള ഇടതു സർക്കാരിന്റെ ശ്രമമാണ് ഇന്ന് നാം കാണുന്ന ആ ഒരു അരാജകത്വത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടിരിക്കുന്നത്. സുനിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മാത്രമല്ല വർഗീയത വർഗീയത എന്ന് പറയുമ്പോൾ ഒരു മതസമൂഹത്തിലുള്ളവർ അവരുടെ കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഒന്നിച്ചു വരുന്നതിനെ അത് മറ്റുള്ള മതങ്ങൾക്കെതിരാകാത്തിടത്തോളം കാലം വർഗീയത എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൽ മറ്റു മത സമൂഹത്തിലുള്ളവർ പോലും ഹിന്ദു സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനും മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഏറ്റവും കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു വ്യത്യാസം തന്നെയാണ്. ഇപ്പോ ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാ മതക്കാരും സർവധർമ്മ സമഭാവനയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇന്റഗ്രൽ ഹ്യൂമനിസം അഥവാ ഏകാത്മവ മാനവ ദർശനം എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാർ സംഘടനകളും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസത്തിന്റെ കാര്യമോ നിരീശ്വരവാദവും വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഒക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ്. പക്ഷെ നമുക്കിന്നറിയാം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ലോകമെമ്പാടും ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ വളരെ പൊളിച്ചെടുക്കപ്പെട്ട് തൂത്തെറിയപ്പെട്ടു കഴിഞ്ഞ കാര്യം. അത് സുനിലിനും അറിയാതെയൊന്നുമായിരിക്കില്ല. ഇനിയിപ്പോ അയ്യപ്പ ഭക്തരുടെ കാര്യം വന്നാലോ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പൊളിച്ചെടുക്കി എൻജോയ് ചെയ്യുവാനായി നമ്മുടെ ജീവിതം പിന്നെയും ബാക്കി. സ്വാമി ശരണം.